പറഞ്ഞപ്പോ നമ്മുടെ ഹീറോ പാഷൻ പ്രോ വണ്ടി, നിലവിൽ നമുക്ക് വണ്ടിക്ക് പറഞ്ഞേക്കണ കംപ്ലയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പ്ലഗ് അടിച്ചു പോകണ കംപ്ലയിൻ്റ് പറഞ്ഞത്. അതായത് ഇടയ്ക്കിടയ്ക്ക് പ്ലഗ് നിൽക്കണില്ല, പ്ലഗ് ഡാമേജ് വന്ന് പോകണു, ഇടയ്ക്ക് പോകണു, നമ്മളതിന് പ്ലഗ് ഇടയ്ക്ക് മാറ്റിയിട്ട് കൊടുക്കേണ്ട സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ റേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് സൈലൻസറിൽ നിന്ന് നല്ല രീതിയിൽ കരി പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് കറുത്ത കളറിൽ പൗഡർ കണക്കെ കരി പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ശരിക്കും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിക്കണം. അഴിച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ എന്താണ് പോരായ്മ അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് വിടണം. അതിന് മുമ്പേ നമുക്ക് ചെയ്ത് നോക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ നമുക്കുണ്ടല്ലോ ഈ എയർ ഫിൽറ്ററിൻ്റെ ബ്ലോക്കും കൊണ്ടൊക്കെ ഓൾറെഡി സെയിം പ്രോബ്ലംസ് കാണിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് മാറ്റി, എയർ ഫിൽറ്ററൊക്കെ മാറ്റിയിട്ട് കുറേ ആയുണ്ട്. എയർ ഫിൽറ്റർ മാത്രം കാർബറേറ്റർ ക്ലീൻ ചെയ്ത് ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാം. പ്ലഗ് ഇതുമ്പോൾ കിടക്കുന്നത് വലിയ പഴക്കമില്ലാത്ത പ്ലഗ്, അപ്പോൾ ഈ പ്ലഗ് തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ആകാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് കാർബറേറ്റർ ട്യൂണിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി, എന്നിട്ടും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം നമുക്കിത് അഴിച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ ഇത് അഴിക്കുന്ന സമയത്ത് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിണ്ടറിലൊക്കെ അത്യാവശ്യം സ്ക്രാച്ച് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്നോലെ സിലിണ്ടർ മാറ്റിയിടേണ്ടി വരും, അല്ലെങ്കിൽ സിലിണ്ടർ ബോർ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തൽക്കാലം കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ ഒരു സജഷൻ പറഞ്ഞേട്ടോ. അപ്പോൾ ആദ്യം ഇതൊന്ന് നോക്കാം. കാരണം എന്താ വെച്ചാൽ ഇത് ഹെഡ് സിലിണ്ടർ ഹെഡ് അഴിക്കുമ്പോഴായാലും നമ്മൾ ഈ പറഞ്ഞ വർക്കുകൾ എന്തെങ്കിലും ചെയ്യണം. അതായത് എയർ ഫിൽറ്റർ മാറണം, പ്ലഗ് മാറ്റണം, കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. ഇതെന്തായാലും നമ്മളിപ്പോൾ സിലിണ്ടർ അഴിക്കുകയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട വർക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഫ്യൂൽ മിക്സ് കറക്റ്റായിട്ട് കിട്ടുകയാണ്, ഫയറിങ് കറക്റ്റായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, കമ്പ്രഷൻ ലീക്കേജ് ഒന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് ഫയറിങ് നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ കംപ്ലയിൻസ് അവിടെ മാറിക്കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അതും നടപടി ആയില്ല, വീണ്ടും പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് സിലിണ്ടർ ഹെഡ് അഴിക്കുക. കാരണം നമുക്ക് ഈ പ്ലഗ് ഇടയ്ക്കിടയ്ക്ക് പോയി കൊണ്ടിരിക്കും, അതിൽ കൂടുതൽ ചിലവ് തന്നെ. അഴിക്കുക, എന്താണ് അതിൻ്റെ ഉള്ളിൽ പറ്റിയേക്കണേന്നുള്ളത് നോക്കുക, അത് പരിഹരിച്ച് വിടാം, അതാണ് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെയൊക്കെ പ്രോബ്ലം മൂലകാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യസമയത്ത് നമുക്ക് എയർ ഫിൽറ്റർ ചേഞ്ചിങ്, കാർബറേറ്റർ ക്ലീനിങ്, പ്ലഗ് ചേഞ്ചിങ് ഇതൊന്നും നടക്കാത്തത് കൊണ്ട് വന്നൊരു മെയിനായിട്ട് വന്നൊരു പ്രോബ്ലം ആണതൊക്കെ കേട്ടോ. കാരണം അത് നമുക്ക് കറക്റ്റ് പീരിയോഡിക് സർവീസ് കറക്റ്റ് ആണെങ്കിൽ ഇമാതിരി കംപ്ലയിൻ്റ് ഏകദേശം ഒരു 90% ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതാണ്. ഇപ്പോൾ തൽക്കാലം നമുക്കിത് ചെയ്യാം. അതിനിടയിൽ പിന്നെ നമുക്ക് ജനറലായിട്ട് നമുക്കൊന്ന് സർവീസ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. കാരണം ഞാൻ ചെയിനൊക്കെ നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട്. അപ്പോൾ ആ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടൊന്ന് ഗ്രീസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് നമുക്ക് ക്യാമൊക്കെ പ്രാവശ്യം തിരിച്ചിട്ടാണ്, അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ബ്രേക്ക് ലൈനർ മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ലൈനർ മാത്രം ഒന്ന് മാറ്റിയിടാം. പിന്നെ ഓൾറെഡി എഞ്ചിൻ ഓയിൽ മാറണസ് പറഞ്ഞാൽ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉള്ള കംപ്ലയിൻ്റ് പറഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആക്സിലേറ്റർ കേബിൾ റേസായിട്ട് നിൽക്കുക. കേബിൾ എല്ലാം തന്നെ കംപ്ലയിൻറ്റാണ്. അതായത് ആക്സിലേറ്ററിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്, ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ ഔട്ടർ പൊട്ടിക്കുന്ന ബ്രേക്ക് ജാമായിട്ട് നിൽക്കണം. ക്ലച്ചായാലും കേബിൾ നമ്മൾ ഒരുപാട് ബലം പിടിച്ച് ക്ലച്ച് പിടിക്കേണ്ട ഒരു സിറ്റുവേഷൻ, അതാ കേബിളുകളുടെയാണ്. അപ്പോൾ നിലവിൽ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ, ക്ലച്ചിൻ്റെ കേബിൾ, ബ്രേക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഇത് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. പിന്നെ നമുക്ക് സെൽഫൊന്നും വർക്കിംഗ് അല്ല, അത് ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ തൽക്കാലം നമുക്ക് വണ്ടി റണ്ണിങ്ങിൽ, അതായത് സെൽഫ് വർക്കിംഗ് അല്ലെങ്കിൽ നമുക്ക് റണ്ണിങ്ങിൽ ഉപയോഗിക്കാവുന്ന രീതിയിൽ, അതായത് ഹെഡ്ലൈറ്റിനും വെട്ടം കെട്ട് അത്യാവശ്യം ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് ഒന്ന് ഒരു കൺവെർട്ടർ വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് വണ്ടി സെൽഫൊന്നും അടിക്കില്ല, റണ്ണിങ്ങിൽ ഈ പറഞ്ഞ എല്ലാ ഫങ്ഷൻസും വർക്ക് ചെയ്തോളും. അതിനൊക്കെ ഏകദേശം ഒരു 100 രൂപയ്ക്ക് കോസ്റ്റ് വരുള്ളൂ. അതാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യണേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇഗ്നീഷൻ സ്വിച്ച്, ഈ ഇവിടെ വന്ന ഈ സ്വിച്ച് ലൂസ് കോൺടാക്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കേസ് ചെയ്ത് വരണം. ജനറൽ സർവീസും കാർബറേറ്റർ ക്ലീനിങ്, ഇഗ്നീഷൻ സ്വിച്ച് ക്ലീനിങ്, അതേപോലെ നമുക്ക് ക്ലച്ച് കേബിൾ, ബ്രേക്ക് കേബിൾ, ആക്സിലേറ്റർ കേബിൾ, ആ കേബിളുകൾ മാറാനുണ്ട്. പിന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യും കേട്ടോ. കാരണം ബ്രേക്ക് ക്യാമൊക്കെ ടൈറ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടി അഴിക്കുമ്പോൾ ബാക്ക് വീൽ അഴിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഫ്രണ്ട് അഴിക്കാതെ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതും കൂടി അത് ക്ലിയർ ചെയ്യും. അപ്പോൾ അത്രയും കേസ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനെത്ര കോസ്റ്റ് വരും എന്നുള്ളത് ഒന്ന് എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ചെയ്യാം. വണ്ടി വൈകുന്നേരത്തേക്ക് ആവുള്ളൂ, ഏകദേശം 5:30 മണിക്കുള്ളിൽ എടുക്കാവുന്ന രീതിയിലാണ് ആവുള്ളൂ, കാരണം അതിനുള്ള വർക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ഇട്ടോളൂ.